ഫ്രണ്ട്സ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നിഫ്റ്റി നല്ല രീതിയിൽ ഇടിഞ്ഞിരുന്നു. 19,526 207 പോയിൻറ്റിൻ്റെ നെഗറ്റീവിൽ 1.05% ക്ലോസ് ചെയ്തു. ബാങ്ക് നിഫ്റ്റി 596 പോയിൻ്റ് ഡൗൺ ആയി 1.31%. നിഫ്റ്റി ഓൾമോസ്റ്റ് 300 points ആയിരുന്നു ഡൗൺ ആയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ലാസ്റ്റ് അവറിൽ ഒരു ചെറിയ റിട്രേസ്മെൻറ്റ് വന്നിട്ടാണ്, ഒരു റിക്കവറി എന്ന് തന്നെ പറയാം. പ്രോഫിറ്റ് ബുക്കിങ്ങോ മറ്റെന്തോ സംഭവിച്ച് പ്രകാരം ക്യാൻഡിൽ സ്റ്റിക്ക് ബൈയിങ് ലെവലിലേക്ക് മാറി. എന്നിരുന്നാൽ പോലും 1% ഡൗൺ ആയിട്ട്, ഹ്യൂജ് ഡൗൺ ആയിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു 17,650 ബിലോ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ബെയറിഷ് ചാൻസ് ഉണ്ടെന്ന് ഓൾറെഡി പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ നമ്മൾ വരച്ച ഒരു ലെവലിൽ നിന്ന് താഴേക്കാണ് നിഫ്റ്റി പോയിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്ത ദിവസത്തേക്ക് ഇമ്മീഡിയറ്റ്ലി നമുക്ക് 19,600 ലെവൽസ് ആയിരിക്കും റെസിസ്റ്റൻസ്. നെക്സ്റ്റ് 19,650 19,720 ലെവൽസും റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അതുപോലെ സപ്പോർട്ടായിട്ട്, ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് 19,490 19,420 19,350 ലെവൽസും ഉണ്ടാകും. ബാങ്ക് നിഫ്റ്റിയിലും അത്യാവശ്യം നല്ല സെല്ലിംഗ് പ്രഷർ, നിഫ്റ്റിനേക്കാൾ കൂടുതൽ ഡൗൺ സൈഡ് പോയിരുന്നു, 44,720 വരെ പോയി. സോ അടുത്ത ദിവസത്തിൽ നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ 44,500. 44,500 താഴെ പോകുകയാണെങ്കിൽ കൂടുതൽ ബെയറിഷ് ചാൻസും, അതല്ല വീണ്ടും റിക്കവറി സംഭവിച്ച് 45,200 എബോവ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ വീണ്ടും ബുള്ളിഷ് ചാൻസും ആണ് ബാങ്ക് നിഫ്റ്റിയിലുള്ളത്. അപ്പോൾ സോ ഇമ്മീഡിയറ്റ്ലി നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഫസ്റ്റ് റെസിസ്റ്റൻസ് 45,200 പിന്നെ 45,420 ലെവൽസും ആണ്, പിന്നെ 650 ലെവൽസും ഉണ്ട്. സപ്പോർട്ടായിട്ട് നമ്മൾ ഇമ്മീഡിയറ്റ്ലി കാണുന്ന ഒരു ലെവൽ എന്ന് പറയുന്നത് 44,700. 44,700 താഴെയായിട്ട് ഇന്ന് ലോ വന്നത് തന്നെ 44,720 ലെവൽസാണ്. സോ 44,700 ലെവൽസ് ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. അതിന് താഴെയായിട്ട് നമുക്ക് 44,500 ലെവൽസും താഴെ നമുക്ക് 44,000 ലെവൽസിലാണ് ബാങ്ക് നിഫ്റ്റിയിൽ സപ്പോർട്ടുള്ളത്. സെൻസസിൻ്റെ കാര്യം ഇന്ന് സെയിം ലൈക്ക് നിഫ്റ്റി ആയിരുന്നു, 1.02% ഡൗൺ ആയി 65,782 വന്നു. ഇന്നത്തെ ലോ 65,431. അവിടെ നിന്ന് ഓൾമോസ്റ്റ് ഒരു 350 points അപ്സൈഡിൽ ക്ലോസ് ചെയ്യാനായിട്ട് ലാസ്റ്റ് അവറിൽ സെൻസെക്സിന് സാധിച്ചു. സോ അടുത്ത ദിവസത്തേക്ക് ഇമ്മീഡിയറ്റ്ലി നമുക്ക് 66,100 റെസിസ്റ്റൻസ് ഏരിയ, 66,500 ആയിരിക്കും അടുത്ത റെസിസ്റ്റൻസ് ഏരിയ. സപ്പോർട്ടായിട്ട് 65,400 ലെവൽസ് ഉണ്ട്. ഇന്നത്തെ ലോ 65,431. സോ 65,400 ലെവൽസ് ആയിരിക്കും ഇമ്മീഡിയറ്റ് സപ്പോർട്ട്. അതിന് താഴെയായിട്ട് 65,100 ലെവൽസും നമുക്ക് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. 65,100 താഴെ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ബെയറിഷ് ചാൻസ് സെൻസെക്സിലുണ്ട് എന്നാണ് തോന്നുന്നത്. ഇന്ത്യ വിക്സ് 11.27 ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് വന്ന ഹൈ ഏകദേശം 11.80 ലെവൽസ് ആയിരുന്നു. സോ നമുക്ക് 12 എബോവ് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോയെന്ന് ആദ്യം നോക്കാം. 12 താഴെ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ വീണ്ടും നമുക്ക് ഒരു ബുള്ളിഷ് ഹോപ്പാണ്. പക്ഷേ ഇന്നത്തെ മാർക്കറ്റ് ഇത്രയും ഇടിഞ്ഞിട്ട് പോലും നമുക്ക് ഒരു വിക്സിൻ്റെ ലെവൽസ് കൂടിയിട്ടില്ല. സോ വീണ്ടും വോളാറ്റിലിറ്റി തന്നെ നമുക്ക് മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യാം. അറ്റ് പ്രസൻറ്റ് SGX നിഫ്റ്റി 19,595 ട്രേഡ് ചെയ്യുന്നു, വീണ്ടും ഇടിഞ്ഞിട്ടുണ്ട്. 231 ഡൗൺ സൈഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. വേൾഡ് മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ മൊത്തത്തിൽ നെഗറ്റീവാണ്. മൊത്തത്തിൽ എല്ലാ ഇൻഡീസസും നെഗറ്റീവിൽ പോകുന്നു. സോ നാളെയും നമുക്കൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങോ ഒരു സെല്ലിംഗ് പ്രഷറോ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ എസ്പെഷ്യലി എടുത്തു പറയുകയാണെങ്കിൽ ട്യൂസ്ഡേ ഒരു റിക്കവറി വന്നപ്പോൾ ഇന്ന് ഇത്ര നെഗറ്റീവ് ആകും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നില്ല. കാരണം ഇന്നലത്തെ ഒരു റിക്കവറി നമ്മൾ ഒരു ഹോപ്പുണ്ടായിരുന്നു വീണ്ടും മാർക്കറ്റ് ചിലപ്പോൾ റിക്കവർ മുകളിലേക്ക് പോയേക്കാം എന്നുള്ളത്. കോൾ ഇന്ത്യ, NTPC, ടെക് മഹീന്ദ്രയെല്ലാം ഇന്നലത്തെ ടോപ്പ് ഗെയിനറായപ്പോൾ ലൂസറായത് പവർ ഗ്രിഡ് കോർപ്പറേഷനും ഹിറോമോട്ടോക്കൊപ്പം ആയിരുന്നു. അതുപോലെ മിക്സഡ് ട്രെൻഡായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. പല സെക്ടേഴ്സിലും ബയ്യിങ്ങും പല സെക്ടേഴ്സിലും അതുപോലെ സെല്ലിങ്ങും കണ്ടു. BSE മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പ് എല്ലാം അത്യാവശ്യം ചെറിയ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ഇന്നത്തെ മാർക്കറ്റിലേക്ക് കടക്കുമ്പോൾ രൂപയുടെ മൂല്യം 82.23 എന്ന നിരക്കിൽ, ഡോളറിന് 15 പൈസ താഴ്ന്നാണ് ഓപ്പൺ ചെയ്തത്, 82.38 എന്ന നിലയിലായിരുന്നു. പിന്നെ മൊത്തത്തിൽ സെക്ടോറിയൽ വൈസ് ഡീറ്റെയിൽസിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സെക്ടേഴ്സും ഇടിഞ്ഞിട്ടുണ്ട്. കൂടുതലായിട്ട് പല സെക്ടേഴ്സിലും സെല്ലിംഗ് പ്രഷർ കാണാം നമുക്ക്. എടുത്തു പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ മിഡ് ക്യാപ്പ് ആണെങ്കിലും സ്മോൾ ക്യാപ്പ് ആണെങ്കിലും ഓയിൽ സെക്ടർ ആണെങ്കിലും മൊത്തത്തിൽ നെഗറ്റീവ് തന്നെയായിരുന്നു. റിയാലിറ്റി സെക്ടറും നല്ല രീതിയിൽ ഇടിഞ്ഞു. ആകെ മൊത്തം ഇടിവ് തന്നെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് എല്ലാ സെക്ടേഴ്സും നല്ല രീതിയിൽ സെല്ലിംഗ് പ്രഷർ കണ്ടു, ഇന്ന് നല്ല രീതിയിൽ ഇടിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് ഒരുപാട് കമ്പനികളുടെ റിസൾട്ട് വന്ന ഡേയ്സ് ആയിരുന്നു.
ടൈറ്റൻ കമ്പനി, അംബുജ സിമെൻറ്റ്, ഹിന്ദുസ്ഥാൻ പെട്രോളിയം, ഇന്റർഗ്ലോബ് ഏവിയേഷൻ, മാൻകൈൻഡ് ഫാർമ, ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, ഒരുപാട് കമ്പനികളുടെ റിസൾട്ട് ഇന്ന് ഉണ്ടായിരുന്നു. ഇന്ന് ലാർജ് ട്രേഡ് നടന്നത് ഒരു ഡി എൽ എഫിൽ നടന്നിരുന്നു. ഓൾമോസ്റ്റ് സെല്ലിംഗ് ആണ് ആ ഒരു സ്റ്റോക്കിൽ നടന്നിട്ടുണ്ടായിരുന്നു. 1.61 lakh ഓഹരികളാണ് വിറ്റഴിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ വേറെ പല സ്റ്റോക്കുകളിലും ഇന്ന് ബ്ലോക്ക് ഡീൽ നടന്നതായിട്ട് കാണുന്നുണ്ട്. പല സ്റ്റോക്കുകളും ഇന്ന് ബൈയിങ്ങും സെല്ലിങ്ങും കൂടുതലായിട്ട് കണ്ടു. എഫ് ഐ ഡി എ ആക്ടിറ്റി പ്രകാരം ഇന്ന് എഫ് ഐ ഐ കൂടുതലായിട്ട് സെല് ചെയ്തത് കാണാം. 8,266 crore ഗ്രോസ് പർച്ചേസും 10,144 crore ഗ്രോസ് സെയിലും. സോ ടോട്ടൽ 1,877 crore നെറ്റ് സെയിലാണ്. ഡി എ ഐ ഫ്ലാറ്റ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 2 crore നെറ്റ് സെയിലാണ് നടത്തിയിരിക്കുന്നത്. സോ ടോട്ടൽ ഗ്രോസ് പർച്ചേസ് 9,312 crore ഗ്രോസ് സെയിൽ 9,314 crore. സോ ടോട്ടൽ കൺസിഡർ ചെയ്യുമ്പോൾ 900 crore ഡിഫറൻസ് ആണ് ഇന്ത്യ മാർക്കറ്റിൽ കാണുന്നത്. 900 crore സെല്ലിംഗ് ആണ് ഓഗസ്റ്റ് 1st, 2nd കൂടി, 2 days കൂടി കൺസിഡർ ചെയ്യുമ്പോൾ കാണുന്നത്. ഇനി നമുക്ക് നേരിട്ട് തന്നെ ഓപ്ഷൻ ചെയിൻ ഡാറ്റയിലേക്ക് കടക്കാം. നിഫ്റ്റി സ്പോട്ട് ഓപ്ഷൻ ചെയിൻ ഡാറ്റ പ്രകാരം ഇമ്മീഡിയറ്റ് ആയിട്ട് 19,600 റെസിസ്റ്റൻസ് ആയിട്ട് ആക്ടീവും, കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നിരിക്കുന്ന ഒരു ഏരിയ ആണ്. അതല്ലാതെ 19,700 and 19,800 കൂടുതൽ സെല്ലിംഗ് നടന്നതായിട്ട് കാണാം. അതുപോലെ ബൈങ് ഉണ്ടായിരുന്നത് 19,500 മാത്രമായിരുന്നു പി ഇ റൈറ്റിംഗ് കണ്ട ഒരു ഏരിയ. സോ 19,500 ആയിരിക്കും ഇമ്മീഡിയറ്റ് സപ്പോർട്ട്. ആസ് പെർ ഓപ്ഷൻ ചെയിൻ നമുക്ക് 19,500 താഴെ ബെയറിഷ്നെസ് കാണാൻ ചാൻസ് ഉണ്ട്. ബാങ്ക് നിഫ്റ്റിയിലും ഒരുപാട് ഇന്ന് സി റൈറ്റിംഗ് നടന്നതായിട്ട് കാണുന്നുണ്ട്. എടുത്തു പറയേണ്ട ലെവൽ എന്ന് പറയുന്നത് 45,500 and 45,700 ലെവൽസും ആണ്. അതല്ലാതെ ഇത്തിരി ഏറിയ ഒരു ലെവലായിട്ട് 46,900 ലെവൽസിലും കൂടുതൽ സെല്ലിംഗ് നടന്നിട്ടുണ്ട്. അതുപോലെ സപ്പോർട്ട് 45,000 മാത്രമാണുള്ളത്. സപ്പോർട്ട് 45,000 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിൽ കൂടുതൽ ഫോൾ ഉണ്ടാകാനും ചാൻസ് കാണുന്നുണ്ട്. ഇന്നത്തെ ന്യൂ സ്റ്റോക്കിലേക്ക് കടക്കുമ്പോൾ സ്പൈസ് ജെറ്റിൽ 31.55 rupees അത്യാവശ്യം ബൈങ്ങിൽ ക്ലോസ് ചെയ്തതായിട്ട് കാണാൻ പറ്റും. കാർലൈൽ ഗ്രൂപ്പിൻ്റെ എയർക്രാഫ്റ്റ് ഫിനാൻസിങ് യൂണിറ്റായ കാർലൈൽ ഏവിയേഷൻ പാർട്ട്നേഴ്സിന് 5.91% ഓഹരികൾ വാഗ്ദാനം ചെയ്തു എന്നൊരു ഇൻഫർമേഷൻ അതിനുശേഷമാണ് സ്റ്റോക്കിൽ ഒരു ബൈങ് കണ്ടിട്ടുണ്ടായിരുന്നത്. പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസാണ്. കണ്ടിന്യൂ ചെയ്താൽ കൂടുതൽ മൊമെൻറ്റ് വരാൻ സാധ്യതയുണ്ട്. ഹീറോ മോട്ടോകോപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഇന്ന് ഇടിഞ്ഞു. 3,061 to 2,933 ക്ലോസിംഗ് സംഭവിച്ചിട്ടുണ്ട്. സോ ഈ ഒരു സ്റ്റോക്കിൽ നല്ല നഷ്ടം നേരിടാനുള്ള പ്രധാന കാരണം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഹീറോയുടെ ചെയർമാൻ പവൻ മുജാലിൻ്റെ വസതിയിൽ നടത്തിയ റെയ്ഡിന് ശേഷമാണ് ഈ ഒരു സ്റ്റോക്കിൽ 2 trading sessions 6% ഇടിവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ വീണ്ടും നെഗറ്റീവിലേക്ക് പോകാനും ചാൻസ് കാണുന്നുണ്ട്. റെഡിങ്ടൺ ലിമിറ്റഡ് ആണ് നെക്സ്റ്റ് സ്റ്റോക്ക്. 164 ഇതിൻ്റെ സി എം പി, 180 ഓപ്പൺ ചെയ്തത്. ഓൾറെഡി കഴിഞ്ഞ ദിവസം ക്ലോസിംഗ് 183. സോ ഹ്യൂജ് ഡൗൺ എന്ന് തന്നെ ഈ ഒരു സ്റ്റോക്കിൽ പറയാം. 164 സി എം പിയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നു. കമ്പനിയുടെ ജൂൺ ക്വാർട്ടറിലെ വർഷാവർഷം കുറഞ്ഞു അതിൻ്റെ അറ്റാദായം. അതാണ് മെയിനായിട്ട് ഇടിയാനായിട്ട് 10% ഇടിയാനായിട്ടുള്ള കാരണം. ടെക്നോളജി സൊല്യൂഷൻസ് പ്രൊവൈഡറാണ്. സോ ഇതിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 315.8 crore നിന്ന് 21.2% വാർഷിക ലാഭമാണ്. 248.8 crore റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പി വി ആർ ഇനോക്സ് ലിമിറ്റഡിൽ എച്ച് എസ് ബി സി റിസർച്ച് ഫേമിൻ്റെ ഭാഗത്തു നിന്ന് ഒരു വ്യൂ ഉണ്ടായിരുന്നു. ബൈ റേറ്റിംഗ് ആണ് 1920 ടാർഗറ്റ്. ഇപ്പോൾ ഇന്നത്തെ ഹൈ 1624. മാർക്കറ്റ് ഇത്രയും ഡൗൺ പോയിട്ട് പോലും ഈ ഒരു സ്റ്റോക്കിൽ ഇത്രയും ബൈങ് വരാനുള്ള കാരണം ഈ ഒരു റിസർച്ച് ഫേമിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു വ്യൂ ആണ്. സോ ബൈങ് പോസിബിലിറ്റീസ് കൂടുതലാണ്. എസ്കോട്സ് സ്റ്റോക്കിനെ കുറിച്ച് പറയുമ്പോൾ സി എൽ എസ് എയുടെ ഭാഗത്തു നിന്ന് സെൽ റേറ്റിംഗിൻ്റെ ടാർഗറ്റ് 2002 പറഞ്ഞിരിക്കുന്നത്. 2,598 ഇതിൻ്റെ സി എം പി, ഇന്ന് 2,676 വരെ പോയതാണ്. സോ ഈ ഒരു ടാർഗറ്റ് പ്രകാരം മുകളിലേക്ക്, അതായത് വീണ്ടും മുകളിലേക്കാണോ താഴ്ത്തിക്കണോ, ഇപ്പോൾ ഓൾറെഡി സെൽ റേറ്റിംഗ് ഇട്ടാലും ആസ് പെർ ചാർട്ട് നെഗറ്റീവായിട്ട് കാണുന്നില്ല. സോ ചാർട്ട് നോക്കിയിട്ട് തന്നെ വിലയിരുത്തേണ്ടത് വരും. ഇനി ചോളമണ്ഡലം ഫിനാൻസിനെ കുറിച്ചാണ് പറയാനുള്ളത്. ചോളമണ്ഡലം ഫിനാൻസ് സ്റ്റോക്കിൽ ഇതിൽ വ്യൂ പറഞ്ഞിരിക്കുന്നത് സി എൽ എസ് എ റിസർച്ച് ഫേം തന്നെയാണ്. ഡൗൺ ഗ്രേഡ് ടു ഔട്ട് പെർഫോം ആണ് ബൈ റേറ്റിംഗ് പറഞ്ഞിരിക്കുന്നത്. 1250 9:30 ഇന്നത്തെ ഒരു സി എം പി വന്നിരിക്കുന്നത്. സോ ഇതിൽ കൂടുതൽ പോസിറ്റീവ് ആകാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് തോന്നുന്നത്. ഇന്ന് ഡൗൺ സൈഡ് പോയിരിക്കുന്നത് തികച്ചും മാർക്കറ്റിൻ്റെ മൂവ് പ്രകാരമായിരുന്നു. സെൻസേറ എൻജിനീയറിംഗ് ലിമിറ്റഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ നോമുറ റിസർച്ച് ഫേമിൻ്റെ ഭാഗത്തുനിന്ന് 995 ടാർഗറ്റ് പറഞ്ഞു
വന്നിട്ടുണ്ട്. ഇന്ന് വന്നിരിക്കുന്നത് 967 ആണ്, ഹൈ വന്നിരിക്കുന്നത് 998 ആണ്. സോ ഓൾറെഡി ടാർഗറ്റ് ടച്ച് ചെയ്തിട്ടുണ്ട്. സോ ഇനിയും ഏകദേശം ഹൈ 998 എപ്പോൾ പോവുകയാണെങ്കിൽ കൂടുതൽ മുകളിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഒബ്രോയി റിയാലിറ്റി ലിമിറ്റഡിനെ കുറിച്ച് സി എൽ എസ് എയുടെ ഭാഗത്തു നിന്ന് ഒരു ഡൗൺ ഗ്രേഡ് ടു സെൽ റേറ്റിംഗ് ആണ്. 1052 ആണ് ടാർഗറ്റ്. ഇപ്പോൾ നിൽക്കുന്ന സി എം പി 1108 ആണ്. പക്ഷേ സ്റ്റോക്ക് 1108 ലെവൽസ്, ഇന്നത്തെ ഒരു ലെവലെ എബോവ് സസ്റ്റെയിൻ ചെയ്താൽ മുകളിലേക്ക് പോകാം. എനിവേ ഇന്ന് അത്യാവശ്യം മൂവ്മെൻറ്റ് വന്ന സ്റ്റോക്കാണ്. സോ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതായിട്ട് വരും. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യയിൽ ഒരു വ്യൂ ഉണ്ടായിരുന്നു. മോഹൻ സ്റ്റാൻലി റിസർച്ച് ഫേമിൻ്റെ ഭാഗത്തു നിന്നായിരുന്നു വ്യൂ ഉണ്ടായിരുന്നത്. ബൈ റേറ്റിംഗ് ആയിരുന്നു. ഇപ്പോൾ നിൽക്കുന്ന സി എം പി 1590 ആണ്. ഇപ്പോൾ അവർ ഓൾറെഡി ടാർഗറ്റ് കട്ട് ചെയ്തേക്കാണ്. റേറ്റിംഗ് താഴത്തേക്കുള്ള റേറ്റിംഗ് സെൽ റേറ്റിംഗ് പറഞ്ഞിരിക്കുകയാണ്. 1270 ആണ് ടാർഗറ്റ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റോക്കിൽ നെഗറ്റീവും കാണുന്നുണ്ട്. റിലയൻസ് ഇൻഡസ്ട്രീസിൽ പല റിസർച്ച് ഫേമിൻ്റെ ഭാഗത്തു നിന്നും ബൈ റേറ്റിംഗ് ഉണ്ടായിരുന്നു. ഇപ്പോൾ നിൽക്കുന്ന സി എം പി 2486 ആണ്. ബേസ്റ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു വ്യൂ 3000 ആണ് അവർ ടാർഗറ്റ് പറഞ്ഞിരിക്കുന്നത്. ചാർട്ട് പ്രകാരവും നെഗറ്റീവുള്ള ഒരു ലക്ഷണമൊന്നുമില്ല. സോ ചാർട്ട് ഫൈനാണ്. ഓൾറെഡി ഫണ്ടമെൻ്റൽസിലും ന്യൂസും ഒക്കെ ഫൈനാണ്. സോ മുകളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. സുലാവിനിയാർട്സ് 474 ഇതിൻ്റെ സി എം പി. മഹാരാഷ്ട്ര എക്സൈസ് വകുപ്പിൽ നിന്നുള്ള ഡിമാൻഡ് നോട്ടീസ് ലഭിച്ചു എന്നൊരു ഇൻഫോർമേഷന് ശേഷം 8% സ്റ്റോക്കിൽ ഇടിവ് സംഭവിച്ചിരിക്കുന്നത്. 115 കോടി രൂപയുടെ എക്സൈസ് തീരുവ ആവശ്യപ്പെട്ടു എന്നുള്ളൊരു ഇൻഫോർമേഷനാണുള്ളത്. ആകെ വരുമാനം 114 കോടി രൂപയ്ക്ക് തുല്യമാണ്. സോ സ്റ്റോക്കിൽ ഇപ്പോൾ അതൊരു നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഇന്ന് നല്ല രീതിയിൽ അത് നെഗറ്റീവായിട്ട് താഴേക്ക് പോയി. തൈറോ കെയർ ടെക്നോളജീസിനെ കുറിച്ച് പറയുമ്പോൾ 581 ആണ് ഇതിൻ്റെ സി എം പി. ജൂൺ ക്വാർട്ടറിൽ വരുമാനം റിപ്പോർട്ട് ചെയ്തു. നെഗറ്റീവ് ആയിട്ടാണ്, 2% ഡൗൺ സൈഡായിട്ട് മൂവ്മെൻറ്റ് വരാനുള്ളൊരു കാരണം അതായിരുന്നു. പ്രിസം ജോൺസൺ ആണ് നെക്സ്റ്റ് സ്റ്റോക്ക്. പ്രിസം ജോൺസൺ ലിമിറ്റഡിൽ 129 രൂപയാണ് ഇതിൻ്റെ സി എം പി. സോ ഈ ഒരു സ്റ്റോക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളർച്ച ഗ്രോത്ത് റിപ്പോർട്ട് ചെയ്തു സ്റ്റോക്കിൽ. അതിൻ്റെ ഒരു ഇൻക്രീസ് ആ ഒരു ന്യൂസിന് ശേഷമാണ് 4% ഇൻക്രീസ് ഉണ്ടായത്. 20 കോടി രൂപയാണ് ഇൻക്രീസ് സംഭവിച്ചിരിക്കുന്നത്. സ്നോമാൻ ലോജിസ്റ്റിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സ്റ്റോക്കിൻ്റെ സി എം പി വരുന്നത് 49 രൂപയാണ്. സോ ഈ ഒരു സ്റ്റോക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 6% ആണ് ഇൻക്രീസ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. 52 വീക്കിലെ ഏറ്റവും ഉയർന്ന നിരക്കായ 52.90 രൂപയിലെത്തിയിരുന്നു. അതിനുശേഷം ഒരു സെല്ലിംഗ് ബുക്കിംഗ് വന്നു. അതായത് ജൂൺ ക്വാർട്ടറിലെ വരുമാനം 128 കോടി രൂപയായിട്ട് ഉയർന്നിരുന്നു. സോ നെഗറ്റീവ് അല്ല സ്റ്റോക്കിൽ. ഇന്ന് മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡ് ഇതിനെ ബാധിച്ചതായിരിക്കാം മേ ബി. സാറ്റ് ഇൻഡസ്ട്രീസ് 106 രൂപയാണ് സി എം പി. ഇപ്പോൾ ഈ ഒരു സ്റ്റോക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സ്റ്റോക്കിൽ സൊല്യൂഷൻസ് നിർമ്മിക്കുന്ന എയർ ഫ്ലൈസ് 350 കോടി രൂപ സമാഹരിക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. സോ അതിൻ്റെ ഒരു ഇൻഫർമേഷന് ശേഷമായിട്ടാണ് സ്റ്റോക്കിൽ ഒരു ബൈങ് മൊമെൻറ്റം കണ്ടിട്ടുണ്ടായിരുന്നത്. മെയിൻ ഇന്നത്തെ ന്യൂസ് ഇതൊക്കെയായിരുന്നു. ഇന്നലെ നമ്മൾ പറഞ്ഞ സ്റ്റോക്സിൻ്റെ മൂവ്മെൻറ്റ്സിൽ എന്ത് സംഭവിച്ചു എന്ന് നോക്കിയതിന് ശേഷം നാളത്തേക്കുള്ള പിക്സ് നോക്കാം. കാർബറണ്ടം സ്റ്റോക്കിൽ 1230 ആക്ടിവേറ്റ് ആയത്. ബൈ ലെവൽ വന്നില്ല, ഓൾറെഡി അവിടെ നിന്ന് താഴേക്ക് പോയി. ബി എസ് സി എന്ന സ്റ്റോക്ക് പറഞ്ഞിരുന്നു 847 നിന്ന് 877 ഒരു മൂവ്മെൻറ്റ്, നല്ല ബൈങ് ആയിരുന്നു. നല്ല രീതിയിൽ സ്റ്റോക്ക് മുകളിലേക്ക് പോയിരുന്നു, നമ്മുടെ ലെവൽ ആക്ടിവേറ്റായി. ബെർജ പെയിൻറ്റിൽ 716 നിന്ന് 717 വരെ പോയി. ഐ സി സി ജി എ അതുപോലെ തന്നെ യു ബി എല്ലും ആക്ടിവേറ്റ് ആയില്ല. 3 സ്റ്റോക്ക് ആക്ടിവേറ്റ് ആയതും നല്ല പ്രോഫിറ്റ് വന്നിരുന്നു. അടുത്ത ദിവസത്തേക്ക് വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്ന ഫസ്റ്റ് സ്റ്റോക്ക് 5-star ആണ്. സോ 5-star സ്റ്റോക്കിൽ ബൈയിങ് ഓപ്പർച്യൂണിറ്റി വരാനുള്ള സാധ്യത വരുന്ന ലെവൽ 761 ആണ്. 761 ബൈ, അതുപോലെ 754 സ്റ്റോപ്പ് ലോസ്, 768 ആണ് മിനിമം ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. രണ്ടാമതായി സെലക്ട് ചെയ്തിരിക്കുന്ന മാരിക്കോ ലിമിറ്റഡ് 566 ആണ് ബൈയിങ് ഓപ്പർച്യൂണിറ്റി. 560 ലെവൽസിൽ സ്റ്റോപ്പ് ലോസ് വെച്ച് കൺസിഡർ ചെയ്യാം. ഇൻട്രാഡേ പിക്സിൽ ഫസ്റ്റ് സ്റ്റോക്ക് 5-star ആണ്. 566 ബൈയിങ് ഓപ്പർച്യൂണിറ്റി, 560 സ്റ്റോപ്പ് ലോസ് വെച്ച് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് സ്റ്റോക്ക് 5-star ആണ്. 5-star 761 എബോ ആണ് ബൈങ് ഓപ്പർച്യൂണിറ്റി. 754 ലെവൽസിൽ സ്റ്റോപ്പ് ലോസ് വെച്ച് കൺസിഡർ ചെയ്യാവുന്നതാണ്. സോ ലെവൽസ് ആക്ടിവേറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് ചാൻസ് ഉണ്ട്, സ്റ്റോക്ക് മൂവ്മെന്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. തേർഡ് സ്റ്റോക്ക് സെലക്ട് ചെയ്തിരിക്കുന്ന ലുപ്പിനാണ്. 1002 ലെവൽസ് വരികയാണെങ്കിൽ ബൈങ് ഓപ്പർച്യൂണിറ്റി. സോ ഇതൊരു അസെൻഡിങ് ചാനൽ കണ്ടിന്യൂഷന് സാധ്യതയുണ്ട്. സ്റ്റോപ്പ് ലോസ് നമുക്ക് 990 ആ ഒരു റേഞ്ചിൽ
കണ്ടു വയ്ക്കാവുന്നതാണ്. എ യു ബാങ്ക് ആണ് അടുത്ത സ്റ്റോക്ക്. 714 ബിലോ പോവുകയാണെങ്കിൽ സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി, ലെവൽ വരികയാണെങ്കിൽ മാത്രം 722 റേഞ്ചിൽ സ്റ്റോപ്പ് ലോസ് വെച്ച് മിനിമം 706 ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാം. നെക്സ്റ്റ് ശോഭ ലിമിറ്റഡ് ഫൈനൽ സ്റ്റോക്ക് ആണ്. സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി 593 ബിലോ. റിസ്കി ആണ്, കാരണം ഇത് അസെൻഡിങ് ട്രെൻഡിൽ അസെൻഡിങ് ചാനലിൽ കൂടെ പോകുന്ന ഒരു സ്റ്റോക്ക് ആയതുകൊണ്ട് റിസ്കി ആണ്. അവോയ്ഡ് ചെയ്താലും പ്രോബ്ലം ഇല്ല, അല്ലെങ്കിൽ വിത്ത് സ്ട്രിക്റ്റ് സ്റ്റോപ്പ് ലോസ്. 600 സ്റ്റോപ്പ് ലോസ് ഏരിയ. സോ ഇതൊക്കെയാണ് നാളത്തേക്ക് സെലക്ട് ചെയ്തിരിക്കുന്ന സ്റ്റോക്സ്. എല്ലാ വ്യൂസും എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യൂ. താങ്ക് യു ഫോർ